പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രാഹ്മ മുഹൂർത്തത്തിലെ കുളി വെറുതെയല്ല. സ്വാഭാവികമായി തന്നെ സ്വന്തം ശരീരം വിശ്രമം കണ്ടെത്താൻ ആ ശീലം ഉപയോഗിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. നമ്മുടെ ഒക്കെ മനസ്സിലുള്ള ഒരു ചോദ്യമല്ലേ ഇത്? എത്ര തിരക്കിൽ ഓടി നടന്നാലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇത്രയും എനർജി എവിടെ നിന്നാണ്? ആ ചോദ്യം നമ്മുടെയൊക്കെ പോലെ ഒരാളുടെ ഉള്ളിലുണ്ടായിരുന്നു, സാക്ഷാൽ ബിൽഗേറ്റ്സിനുള്ളിൽ. ഇന്നത്തെ ആഗോള നേതാക്കന്മാർക്കിടയിൽ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകനായ ബിൽഗേറ്റ്സിന്റെ വാക്കുകളാണ്. വളരെയധികം തിരക്കു പിടിച്ച സ്വന്തം ജീവിതത്തിനിടയിൽ എങ്ങനെയാണ് വിശ്രമത്തിനായി സമയം കണ്ടെത്തുന്നത് എന്ന് ബിൽഗേറ്റ്സ് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ മറുപടിയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. തിരക്കിനിടയിലും വിശ്രമത്തിനായി തന്റെ ശരീരം പാകപ്പെട്ടു എന്നാണ് പ്രധാനമന്ത്രി മറുപടി പറഞ്ഞത്. ഈ ഊർജം തന്റെ ശരീരത്തിൽ നിന്നും വരുന്നതല്ല, പിന്നെയോ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ആത്മാർത്ഥതയും അർപ്പണബോധം കൊണ്ടും ഉണ്ടാകുന്നതാണ്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. അതിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുകൊണ്ട് കേൾക്കണോ കേൾക്കാൻ പാടില്ലയോ അതൊക്കെ ഓരോരുത്തർക്ക് തീരുമാനിക്കാം. പക്ഷേ അതൊരു സത്യം തന്നെയാണ്, നമ്മൾ ചെയ്യുന്ന ജോലി അതെന്തായാലും ആ പ്രവൃത്തിയോട് നമുക്കൊരല്പം ആത്മാർത്ഥതയുണ്ടോ അർപ്പണബോധമുണ്ടോ എങ്കിൽ പിന്നെ നമ്മൾ ഒരു കാലത്തും ആ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു ക്ഷീണം അനുഭവപ്പെടില്ല. അത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഉള്ളത്. അതാണ് തന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് മോദിയുടെ വാക്കുകൾ. വളരെ നേരത്തെ എഴുന്നേൽക്കും, എത്ര നേരം വൈകി ഉറങ്ങിയാലും നേരത്തെ എഴുന്നേൽക്കാൻ തനിക്ക് സാധിക്കുമെന്നാണ് മോദി പറയുന്നത്. ശരീരം അതിനായി പാകപ്പെട്ടു കഴിഞ്ഞു, തന്റെ ശരീരം സ്വാഭാവികമായി തന്നെ വിശ്രമിക്കാറുണ്ട്. ഹിമാലയത്തിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റാണ് കുളിക്കാറുള്ളത്, അതായത് പുലർച്ചെ 3:20-3:40 ഇടയിലുള്ള സമയം. ഇതെല്ലാം തന്റെ ശരീരത്തെ സമയവുമായി പൊരുത്തപ്പെട്ടു പോകാൻ സഹായിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇതുമാത്രമല്ല, നിർമ്മിത ബുദ്ധി മുതൽ കാലാവസ്ഥാ വ്യതിയാനം വരെ ഇവർ രണ്ടാളും ചർച്ച ചെയ്തു. ഇരുവരുടെയും കൂടിക്കാഴ്ചയുടെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഭാരതത്തിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളെക്കുറിച്ചും സ്രോതസ്സുകളെ ഫലവത്തായ രീതിയിൽ ഉപയോഗിക്കാനും പുനരുപയോഗ സാധ്യതയെ പരമാവധി പ്രയോജനപ്പെടുത്താനും ഭാരതം എത്രമാത്രം പരിശ്രമിച്ചു എന്ന് ബിൽഗേറ്റ്സിന് നരേന്ദ്രമോദി വിശദീകരിച്ച് നൽകി. രണ്ടുപേരുടെയും സൗഹൃദ സംഭാഷണത്തിന്റെ പൂർണ്ണ വീഡിയോ ഇന്ന് രാവിലെ 9 മണിയോടെയാണ് നരേന്ദ്രമോദിയുടെ സമൂഹ മാധ്യമ പേജിലൂടെ പുറത്തുവിട്ടത്. മാലിന്യത്തെ റീസൈക്ലിംഗ് ചെയ്ത് പുനരുപയോഗിക്കുന്ന ഇന്ത്യൻ സംസ്കാരം, ഇതിനെക്കുറിച്ച് മോദിയോട് ബിൽഗേറ്റ്സ് ചോദിക്കുന്ന രംഗവും വീഡിയോയിലുണ്ട്. താൻ ധരിച്ചിരിക്കുന്ന ജാക്കറ്റ് കാണിച്ചു നൽകിയായിരുന്നു മോദി ഇതിന് മറുപടി നൽകിയത്. പാഴ്വസ്തുക്കൾ ശേഖരിച്ച് പുനരുത്പാദനം നടത്തിയപ്പോൾ ലഭിച്ച മെറ്റീരിയൽ ഉപയോഗിച്ച് തയ്യാറാക്കിയ ജാക്കറ്റാണ് താൻ ധരിച്ചിരിക്കുന്നത് എന്ന് മോദി വ്യക്തമാക്കി. തയ്യൽ കടകളിൽ അവശിഷ്ടമായി വരുന്ന തുണിക്കഷ്ണങ്ങളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഉപയോഗിച്ചായിരുന്നു നരേന്ദ്രമോദി ധരിച്ചിരുന്ന മേൽവസ്ത്രം തയ്യാറാക്കിയിരുന്നത്. പുനരുത്പാദിപ്പിക്കുക, പുനരുപയോഗിക്കുക, ഇത് നമ്മുടെ പ്രകൃതിയിൽ തന്നെയുള്ള ആശ്രയമാണ് എന്ന് മോദി ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ജാക്കറ്റ് പഴയ തുണികൾ റീസൈക്കിൾ ചെയ്ത് നിർമ്മിച്ചതാണ്. ഇതിൽ 30 മുതൽ 40% പ്ലാസ്റ്റിക് ബോട്ടിൽ മിശ്രിതവും അടങ്ങിയിട്ടുണ്ട്. ബിൽഗേറ്റ്സിനോട് മോദി പറഞ്ഞു, പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ വൻ കുതിച്ചു ചാട്ടമാണ് ഇന്ത്യ രേഖപ്പെടുത്തുന്നത്. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പരിസ്ഥിതി സൗഹൃദമായ നൂതന ആശയങ്ങൾ കൊണ്ടുവരിക, അതിന് ഏറ്റവും വലിയ പ്രാധാന്യം കേന്ദ്ര സർക്കാർ നൽകുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എന്തായാലും ഈ രണ്ട് കൂട്ടരുടെയും ഈ ഒരു കൂടിക്കാഴ്ച, അവരുടെ ആ കൂടിക്കാഴ്ചയിലിടയിൽ സംസാര വിഷയമായി വന്ന വിഷയങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഓരോ ഭാരതീയനും മനസ്സിലാക്കേണ്ടതും അതോടൊപ്പം തന്നെ ഭാരതത്തെ അല്ലെങ്കിൽ ഭാരതത്തിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ ഏതൊക്കെ രീതിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസൂത്രണം ചെയ്ത് രാജ്യത്തിന് തന്നെ ഉതകുന്ന രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നരേന്ദ്രമോദി എന്ന ഭരണകർത്താവിന്റെ വിജയം എങ്ങനെയാണ്, എന്താണ് എന്ന് നമുക്കൊരിക്കൽ കൂടി മനസ്സിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.